നമസ്കാരം കേരള പി എസ് സി വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ പരീക്ഷയ്ക്ക് മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ള പൊതുവിജ്ഞാന ചോദ്യങ്ങളാണ് എസ് എസ്ലേണേഴ്സിൻ്റെ ഈ വീഡിയോയിൽ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ പരീക്ഷയുടെ മുൻകാല ചോദ്യ പേപ്പറുകൾ പി രൂപത്തിൽ ഡൗൺലോഡ് ചെയ്യാൻ ഞങ്ങളുടെ വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യൂ സന്ദർശിക്കുക ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കൂടുതൽ വീഡിയോകൾക്കായി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക അതോടൊപ്പം നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക പ്രഭാതകിരണങ്ങൾ ഏൽക്കുന്ന മലകളുടെ നാട് എന്ന വിശേഷണമുള്ള ഇന്ത്യൻ സംസ്ഥാനം അരുണാചൽ പ്രദേശ് ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി കൊങ്കൺ റെയിൽപാതയുടെ ദൈർഘ്യം എത്ര കിലോമീറ്റർ ആണ് കിലോമീറ്റർ ഏഷ്യയിലെ തന്നെ ആദ്യത്തെ ആണവ വൈദ്യുത ഉൽപാദന കേന്ദ്രം ട്രോംബയിൽ സ്ഥാപിതമായ വർഷം ഏത് രാജ്യത്തിന്റെ സാങ്കേതിക സഹായത്തോടെയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ ദുർഗാപൂരിൽ ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് എന്ന ഇരുമ്പുരുക്ക് വ്യവസായം ആരംഭിച്ചത് ഇംഗ്ലണ്ട് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തിയേഴിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈന്യവുമായി ഏറ്റുമുട്ടിയതാര് സിറാജ് ഉദ്ദൌള ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴിലെ സ്വാതന്ത്ര്യ സമരകാലത്ത് പോരാടിയ റാണി ലക്ഷ്മി ഭായ് ഏതു പ്രദേശത്തിലെ ഭരണാധികാരിയായിരുന്നു ചാൻസി ബംഗാൾ വിഭജനത്തിനെതിരായുള്ള പ്രതിഷേധ പരിപാടികളുടെ ഭാഗമായി രൂപം കൊണ്ട സംഘടന സ്വദേശി പ്രസ്ഥാനം ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഖാൻ അബ്ദുൾ ഗാഫർ ഖാന്റെ നേതൃത്വത്തിൽ രൂപം കണ്ട സംഘടന ചുവന്ന കുപ്പായക്കാർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ടിന് ഗാന്ധിജി ഏത് ആശ്രമത്തിൽ നിന്നാണ് ഉപ്പ് നിയമം ലംഘിക്കാൻ ദണ്ഡി കടൽപ്പുറത്തേക്ക് യാത്ര തിരിച്ചത് സബർമതി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഓഗസ്റ്റിലെ കാക്കോരി ഗൂഢാലോചന കേസിന് നേതൃത്വം കൊടുത്ത വിപ്ലവകാരി ആര് രാംപ്രകാശ് ബിസ്മിൽ നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിനായി രൂപീകരിച്ച സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറിയായി പ്രവർത്തിച്ച മലയാളി ആര് വി പി മേനോൻ ഏതു ഭാഷ സംസാരിക്കുന്നവർക്ക് വേണ്ടിയാണ് ആന്ധ്രാ സംസ്ഥാനം രൂപീകരിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പോറ്റി ശ്രീരാമലു നിരാഹാര സത്യാഗ്രഹം അനുഷ്ഠിച്ചത് തെലുങ്ക് ഏത് വർഷമാണ് ഇന്ദിരാഗാന്ധി സർക്കാർ ഇന്ത്യയിൽ ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മൗലിക കടമകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് നാൽപ്പത്തിരണ്ടാം ഭേദഗതി നമ്മുടെ ദേശീയ പതാകയുടെ ചുവടെ കാണുന്ന നിറം ഏതാണ് പച്ച ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം രചിച്ചതാര് ബങ്കിം ചന്ദ്ര ചാറ്റർജി ദേശീയ വിവരാവകാശ നിയമം നിലവിൽ വന്നത് ഏത് വർഷം രണ്ടായിരത്തി അഞ്ച് കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട്ട് കായൽ പേപ്പാറ വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി നീണ്ടകര ഏത് മേഖലയിലാണ് പ്രശസ്തം മത്സ്യബന്ധനം വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ പ്രധാനമായും കാണപ്പെടുന്ന കേരളത്തിലെ ദേശീയോദ്യാനം സൈലന്റ് വാലി ചരിത്രപ്രസിദ്ധമായ എടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്ന ജില്ല വയനാട് പ്രശസ്തമായ മാമാങ്കം നടന്നിരുന്നത് ഏതു പുഴയുടെ തീരത്ത് വെച്ചായിരുന്നു ഭാരതപ്പുഴ പദവിയിലിരിക്കെ മരണമടഞ്ഞ കേരളത്തിലെ ആദ്യത്തെ ഗവർണർ സിക്കന്ദർ ഭക്ത് സ്വകാര്യ പങ്കാളിത്തത്തോടെ നിർമ്മിച്ച കേരളത്തിലെ അന്താരാഷ്ട്ര വിമാനത്താവളം ഏതാണ് നെടുമ്പാശ്ശേരി കേരളത്തിന്റെ നെല്ലറ എന്നറിയപ്പെടുന്ന ജില്ല പാലക്കാട് തമ്പി വേലായുധൻ ചെമ്പകരാമൻ എന്ന യഥാർത്ഥ നാമം ആരുടേതാണ് വേലുത്തമ്പി ദളവ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിലെ മാപ്പിളമാർ നടത്തിയ സമരം മലബാർ കലാപം സംഘടിച്ച് ശക്തരാകാനും വിദ്യകൊണ്ട് പ്രബുദ്ധരാകാനും ഉപദേശിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ശ്രീനാരായണ ഗുരു മാറുമറയ്ക്കുന്നതിനായുള്ള അവകാശത്തിനായി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിൽ കേരളത്തിൽ നടന്ന സമരം ഏതാണ് ചാനാർ കലാപം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ കെ കേളപ്പന്റെ നേതൃത്വത്തിൽ എവിടെ വച്ചാണ് ഉപ്പു നിയമം ലംഘിച്ചത് പയ്യന്നൂർ പൊതുവഴിയിലൂടെ നടക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ കാൽനട ജാഥ വൈക്കത്ത് നിന്ന് ഏത് പ്രദേശത്തേക്കാണ് നടത്തിയത് തിരുവനന്തപുരം പ്രശസ്തമായ വില്ലുവണ്ടി യാത്ര നടത്തിയ കേരളത്തിലെ നവോത്ഥാന നായകനാർ അയ്യങ്കാളി ഗുരുവായൂർ സത്യാഗ്രഹത്തിലെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു എ കെ ഗോപാലൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് മെയ് മാസം പയ്യന്നൂരിൽ നടന്ന നാലാം കേരള സംസ്ഥാന കോൺഗ്രസ് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചിരുന്നത് ആര് ജവഹർലാൽ നെഹ്റു ഒന്നേകാൽ കോടി മലയാളികൾ ആരെഴുതിയ ഗ്രന്ഥമാണ് ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാട് ഏത് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലാണ് കേരളത്തിൽ ആദ്യമായി ഹൃദയമാറ്റ ശസ്ത്രക്രിയ വിജയകരമായി നടത്തിയത് കോട്ടയം മെഡിക്കൽ കോളേജ് കേരളത്തിലെ ഏത് നഗരസഭയ്ക്കാണ് ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ സൗജന്യ വൈഫൈ നഗരസഭ എന്ന പദവി ലഭിച്ചത് മലപ്പുറം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സുഗന്ധ വ്യഞ്ജനം ഏത് കുരുമുളക് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് ചെങ്കൽ മണ്ണ് തണ്ണീർമുക്കം പണ്ട് നിർമ്മിച്ചിരിക്കുന്നത് എവിടെ വേമ്പനാട്ട് കായൽ കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന്റെ വേദിയായിരുന്നത് പയ്യന്നൂർ വാഗൻ ട്രാജഡി ഏത് കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മലബാർ കലാപം ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട റാബി വിള ഏത് ഗോതമ്പ് ഭക്രാനംഗൽ നദീതട പദ്ധതി ഏത് നദിയിലാണ് സത്ലജ് ഇന്ത്യയിലെ ഒരു പ്രധാന എരുമ്പൈര് നിക്ഷേപ മേഖല ഏത് ഝാർഖണ്ഡ് ഇന്ത്യയിൽ റെയിൽവേ നിലവിൽ വന്ന ആദ്യ നഗരം മുംബൈ ഇന്ത്യയുടെ ഏറ്റവും കിഴക്കേ അറ്റത്തുള്ള സംസ്ഥാനം ഏത് അരുണാചൽ പ്രദേശ് മുഗൾ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം ഡൽഹിയിലേക്ക് മാറ്റിയത് ആര് ഷാജഹാൻ അക്ബറുടെ സദസ്സിലെ ഏറ്റവും പ്രശസ്തനായ കവി തുളസിദാസ് ദത്തവകാശ നിരോധന നിയമം ആവിഷ്കരിച്ച ഗവർണർ ജനറൽ ജനറൽസി പ്രഭു ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ മുഖ്യശിൽപി ജവഹർലാൽ നെഹ്റു ഒന്നാം പഞ്ചവത്സര പദ്ധതി മുൻഗണന നൽകിയ മേഖല ഏത് കൃഷി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിന് ശേഷം സർക്കാർ ലൈസൻസ് നൽകി പ്രവർത്തിച്ചു വരുന്ന ബാങ്കുകളാണ് പുത്തൻ തലമുറ ബാങ്കുകൾ ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ ഭാഗത്തിലാണ് മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മൂന്ന് ഇന്ത്യയിൽ ജനറൽ ഇൻഷുറൻസിന്റെ ദേശസാൽക്കരണം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഭൂമിയിലെ ജീവജാലങ്ങളുടെ രക്ഷാകവചമായ ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി ഏത് സ്ട്രാറ്റോസ്ഫിയർ ഇന്ത്യ ആദ്യം വിക്ഷേപിച്ച കൃത്രിമ ഉപഗ്രഹം ഏത് ആര്യഭട്ട ഇന്ത്യൻ ബഹിരാകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് പ്രപഞ്ചത്തിലെ ആദ്യ മനുഷ്യനിർമ്മിത ബഹിരാകാശ നിലയം ഏത് സല്യൂട്ട് ഒന്ന് സമുദ്രജലത്തിന്റെ ശരാശരി ലവണാംശം എത്രയാണ് മൂന്ന് ദശാംശം അഞ്ച് തൂവൽ കെട്ടുകൾ പോലെ കാണപ്പെടുന്ന മേഘങ്ങളാണ് സിറസ് മേഘങ്ങൾ ഉയരം കൂടുന്നതിനനുസരിച്ച് വായുവിൻ്റെ സാന്ദ്രത കുറയുന്നു അമ്ല മഴ ഉണ്ടാകുന്നതിന് കാരണമാകുന്ന വാതകം സൾഫർ ഡയോക്സൈഡ് പവിഴ ദ്വീപുകൾക്ക് നാശം സംഭവിക്കാനിടയാകുന്ന പ്രക്രിയ അമ്ലവൽക്കരണം ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നത് ജൂൺ അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ സ്ഥാപിതമായ അറ്റോമിക് എനർജി കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷൻ ആരായിരുന്നു ഹോമി ജെ ഭാഫ പ്രപഞ്ചത്തിന്റെ പരിണാമം ഘടന എന്നിവയെക്കുറിച്ച് വിവരണം നൽകുന്ന ശാഖ കോസ്മോളജി സ്ത്രീ പുരുഷ തുല്യത ലഭ്യമാക്കുക എന്നത് ഭരണകൂടത്തിന്റെ കടമയാക്കിയ യു ഉടമ്പടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപതിലെ ഉടമ്പടി സാർവദേശീയ മനുഷ്യാവകാശ ദിനം എന്ന് ഡിസംബർ പത്ത് വിവരാവകാശ നിയമപ്രകാരം സമർപ്പിക്കേണ്ട അപേക്ഷയിൽ പതിക്കേണ്ടത് എത്ര രൂപയുടെ കോർട്ട് ഫീസ് സ്റ്റാമ്പാണ് പത്ത് എത്രാമത്തെ പഞ്ചവത്സര പദ്ധതിയിലാണ് സ്ത്രീ ശാക്തീകരണം മുഖ്യ ഇനമാക്കിയത് പത്ത് ബോളിവുഡ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് എവിടത്തെ സിനിമാ വ്യവസായമാണ് മുംബൈ ഒളിമ്പിക്സ് ചിഹ്നത്തിൽ എത്ര വളയങ്ങൾ ഉണ്ട് അഞ്ച് ഇന്ത്യയിൽ ഒരു സാമ്പത്തിക വർഷം ആരംഭിക്കുന്നത് എന്ന് ഏപ്രിൽ ഒന്ന് കേരളത്തിൽ തുലാവർഷം അനുഭവപ്പെടുന്നത് എപ്പോൾ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ കേരള ചരിത്ര മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെ ഇടപ്പള്ളി തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ കുളച്ചൽ യുദ്ധം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് സമുദ്രനിരപ്പിൽ നിന്ന് താഴ്ന്നു കിടക്കുന്ന കേരളത്തിന്റെ ഭൂപ്രദേശം കുട്ടനാട് ഹിരാക്കുട് നദീതട പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുന്ന സംസ്ഥാനം ഒഡീഷ റൂർ ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡിന് സാങ്കേതിക സഹായം നൽകിയ രാജ്യം ജർമ്മനി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം കേരളം ജനപങ്കാളിത്തത്തോടെ ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ അന്താരാഷ്ട്ര വിമാനത്താവളം കൊച്ചി കമ്പോള പരിഷ്കാരങ്ങളുടെ പേരിൽ മധ്യകാല ഇന്ത്യ ചരിത്രത്തിൽ അറിയപ്പെടുന്ന ഭരണാധികാരി അലാവുദ്ദീൻ കിൽജി ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴിലെ വിപ്ലവം ആരംഭിച്ച സ്ഥലം മീററ്റ് സ്വതന്ത്ര സേനാനിയായ ലാലാ ലജപത് റായുടെ മരണം സംഭവിച്ചത് ഏത് പ്രക്ഷോഭത്തോടനുബന്ധിച്ചാണ് സൈമൺ കമ്മീഷൻ വിരുദ്ധ പ്രക്ഷോഭം ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യയുടെ ഭരണഘടന അംഗീകരിച്ചതെന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തിയാറ് ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ അടിസ്ഥാന പ്രമാണമായ ചേരിചേരാ നയം അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെട്ട ബാന്തോങ് സമ്മേളനം നടന്നത് ഏത് രാജ്യത്ത് വച്ചാണ് ഇൻഡോനേഷ്യ ഇന്ത്യയുടെ പ്രഥമ ആസൂത്രണ കമ്മീഷൻ ഉപാധ്യക്ഷൻ ആരായിരുന്നു ഗുൽസാരിലാൽ നന്ദ വൻകിട വ്യവസായങ്ങൾക്ക് ഊന്നൽ നൽകിയ ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതി ഏതാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി രൂപീകരിച്ചുകൊണ്ട് പാർലമെന്റ് നിയമം പാസാക്കിയതെന്ന് രണ്ടായിരത്തി സെപ്റ്റംബർ ഇന്ത്യൻ ഭരണഘടനയിൽ എത്ര ഷെഡ്യൂളുകളാണ് ഉള്ളത് പന്ത്രണ്ട് വിവരാവകാശ നിയമം അനുസരിച്ച് ജീവനും സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അപേക്ഷകന് മറുപടി കൊടുക്കുന്നതിന് സമയപരിധി നാൽപ്പത്തിയെട്ട് മണിക്കൂർ കേരള വനിതാ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷ സുഗതകുമാരി ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം പാസാക്കപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ ഭാരതരത്നം ലഭിച്ച വ്യക്തി സച്ചിൻ ടെൻഡുൽക്കർ ഇന്ത്യയുടെ ആദ്യത്തെ നാവിക ഉപഗ്രഹം ജി സാറ്റ് സെവൻ പശ്ചിമഘട്ടത്തിന്റെ പാരിസ്ഥിതിക സന്തുലനാവസ്ഥ സംരക്ഷിക്കുന്നതിനെക്കുറിച്ച് പഠിക്കുവാൻ രണ്ടായിരത്തി ഒൻപതിൽ ചുമതലപ്പെടുത്തിയ സമിതിയാണ് ഗാഡ്ഗിൽ സമിതി കണ്ണുകളുടെ ആരോഗ്യകരമായ പ്രവർത്തനത്തിന് ആവശ്യമായ വിറ്റാമിൻ വിറ്റാമിൻ എ ഭക്ഷണത്തിൻ്റെ ഭക്ഷണത്തിൽ ഇരുമ്പിന്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം അനീമിയ അന്തരീക്ഷ മർദ്ദം അളക്കുവാൻ ഉപയോഗിക്കുന്ന ഉപകരണം ബാരോമീറ്റർ മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോഹം ചെമ്പ് അന്തരീക്ഷ വായുവിലെ പ്രധാന ഘടകം നൈട്രജൻ ഇന്ത്യയുടെ ഫാസ്റ്റ് ബ്രീഡർ ടെസ്റ്റ് റിയാക്ടർ പ്രവർത്തിക്കുന്നത് എവിടെ കൽപ്പാക്കം ഇന്ത്യയിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന പ്രധാന അസംസ്കൃത വസ്തു കൽക്കരി മാഞ്ചിഫറ ഇൻഡിക്ക എന്ന ശാസ്ത്രനാമമുള്ള സസ്യം മാവ് ആയുർവേദ ഗ്രന്ഥമായ അഷ്ടാംഗ ഹൃദയം രചിച്ചത് വാഗ്ഭടൻ തെലങ്കാന സംസ്ഥാന രൂപീകരണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച അന്വേഷണ കമ്മീഷൻ ശ്രീകൃഷ്ണ കമ്മീഷൻ ഇന്ത്യൻ മിസൈൽ ടെക്നോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് എ പി ജെ അബ്ദുൽ കലാം ചിക്കൻഗുനിയ രോഗത്തിന് കാരണമാകുന്ന വൈറസ് ആൽഫ വൈറസ് ഭൂമി ഏറ്റെടുക്കൽ പുനരധിവാസം പുനഃസ്ഥാപനം എന്നിവയ്ക്ക് ഉചിതമായ നഷ്ടപരിഹാരത്തിനും സുതാര്യതയ്ക്കുമുള്ള അവകാശ നിയമം പ്രാബല്യത്തിൽ വന്നതെന്ന് രണ്ടായിരത്തി പതിനാല് ജനുവരി ഒന്ന് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ഇന്ത്യയിൽ ഏത് ധനകാര്യ സ്ഥാപനമാണ് വായ്പാ പണം പ്രധാനത്തെ നിയന്ത്രിക്കുന്നത് റിസർവ് ബാങ്ക് ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി അഞ്ച് റഷ്യൻ സാങ്കേതിക സഹായത്തോടെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഇന്ത്യയിൽ ആരംഭിച്ച ഇരുമ്പുരക്ക് വ്യവസായശാല എവിടെ സ്ഥിതി ചെയ്യുന്നു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച സമയത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആരായിരുന്നു ജെ ബി കൃപലാനി പാരദ്വീപ് തുറമുഖം ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു ഒഡീഷ നിർഭയ പദ്ധതിയുടെ ലക്ഷ്യം എന്ത് സ്ത്രീ സുരക്ഷിതത്വം പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട സൈലന്റ് സ്പ്രിംഗ് എന്ന പുസ്തകം രചിച്ചതാര് റൈച്ചൽ കാഴ്സൺ നിർവാത മേഖല അഥവാ ഡോൾഡ്രം എന്ന് വിളിക്കുന്നത് ഏത് മർദ്ദമേഖലയെയാണ് മധ്യരേഖ ന്യൂനമർദ്ദമേഖല ഷിപ്കിലാചുരം ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു ഹിമാചൽ പ്രദേശ് പോസ്റ്റ് ഇൻഡെക്സ് നമ്പറുകൾ ഇന്ത്യയിൽ ഉപയോഗിക്കാൻ തുടങ്ങിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഇന്ത്യൻ പ്രസിഡന്റിന് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ആര് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അന്തരീക്ഷത്തിലെ താഴ്ന്ന വിധാനങ്ങളിൽ ചാരനിറത്തിലോ കറുപ്പ് നിറത്തിലോ കാണുന്ന മഴമേഘങ്ങളെ പറയുന്ന പേര് നിംബസ് കേരളത്തിൽ ഇൽമനൈറ്റിന്റെയും മോണോസൈറ്റിന്റെയും നിക്ഷേപം ഏറ്റവും കൂടുതലായി കാണുന്ന ജില്ല കൊല്ലം ഫത്തേപൂർ സിക്രി എന്ന തലസ്ഥാന നഗരം സൃഷ്ടിച്ച മുഗൾ ചക്രവർത്തി ആര് അക്ബർ ഐക്യരാഷ്ട്രസഭ കുട്ടികളുടെ അവകാശങ്ങൾ അംഗീകരിക്കുകയും കുട്ടികളുടെ അവകാശ പ്രഖ്യാപനം നടത്തുകയും ചെയ്ത വർഷം ആയിരത്തി മാർക്ക് സുക്കർബർഗ് ഏത് വിഭാഗവുമായി ബന്ധപ്പെടുന്നു ഫേസ്ബുക്ക് വ്യവസായ മലിനീകരണത്തിന്റെ ഫലമായുണ്ടായ മാർജാര നൃത്തരോഗം ആദ്യമായി കാണപ്പെട്ട രാജ്യം ജപ്പാൻ അന്തർദേശീയ ഓസോൺ ദിനം സെപ്റ്റംബർ പതിനാറ് ഇന്ത്യയിലെ ആദ്യത്തെ വാർത്താവിനിമയ ഉപഗ്രഹമായ ആപ്പിൾ വിക്ഷേപിച്ചതെന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്ന് സമ്പദ്ഘടനയിലെ ഏത് മേഖലയിലാണ് ഇൻഷുറൻസ് ഉൾപ്പെടുന്നത് തൃതീയം കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ ബാങ്കായ നെടുങ്ങാടി ബാങ്ക് പിന്നീട് ഏത് ബാങ്കിലാണ് ലയിപ്പിച്ചത് പഞ്ചാബ് നാഷണൽ ബാങ്ക് ലോക വ്യാപാര സംഘടനയുടെ ആസ്ഥാനം ജനീവ കൾച്ചർ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മണ്ണിര ഭാരതരത്ന ലഭിച്ച സി എൻ ആർ റാവു ഏത് മേഖലയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ശാസ്ത്രം ഇന്ത്യയുടെ പ്രഥമ ചൊവ്വ പര്യവേഷണ ദൗത്യമായ മംഗൾയാൻ ഏത് കേന്ദ്രത്തിൽ നിന്നാണ് വിക്ഷേപിച്ചത് ശ്രീഹരിക്കോട്ട പരുത്തി കൃഷിക്ക് അനുയോജ്യമായ കറുത്ത മണ്ണ് ഏത് പേരിൽ അറിയപ്പെടുന്നു ഇന്ത്യയിലെ പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആര് എൻ കെ സിംഗ് നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ചതെന്ത് ചൗരി ചൗരാ സംഭവം കൃഷിയും ഗ്രാമവികസനവും പ്രധാന ലക്ഷ്യമാക്കി ഇന്ത്യയിൽ നബാർഡ് സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് പീറ്റർ ഹിക്സ് ഏത് ശാസ്ത്രമേഖലയുമായി ബന്ധപ്പെട്ട ശാസ്ത്രജ്ഞനാണ് ഭൗതിക ശാസ്ത്രം ഇന്ത്യയുടെ മാനകരേഖാംശം ഏത് എൺപത്തിരണ്ടര ഡിഗ്രി കിഴക്ക് കാറ്റിൽ നിന്ന് ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം തമിഴ്നാട് കോർബ താപവൈദ്യ നിലയം സ്ഥിതി ചെയ്യുന്നത് എവിടെ ഛത്തീസ്ഗഡ് ഇന്ത്യയെ കണ്ടെത്തൽ എന്ന പ്രസിദ്ധമായ ഗ്രന്ഥം എഴുതിയതാര് നെഹ്റു ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ തയ്യാറാക്കിയതാര് റാഡ്ക്ലിഫ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ഏത് പേരിൽ അറിയപ്പെടുന്നു മിശ്ര സമ്പദ് വ്യവസ്ഥ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആര് എം എസ് സ്വാമിനാഥൻ ഇന്ത്യയിൽ ആരുടെ ജന്മദിനമാണ് ദേശീയോദ്ഗ്രഥന ദിനമായി ആചരിക്കുന്നത് രാജീവ് ഗാന്ധി ലോക പൈതൃക പട്ടിക തയ്യാറാക്കുന്ന യു എൻഒയുടെ ഏജൻസി ഏത് യുനെസ്കോ ലോങ് വാക്ക് ടു ഫ്രീഡം ആരുടെ ആത്മകഥയാണ് നെൽസൺ മണ്ടേല പഞ്ചാബ് സിംഹം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ദേശീയ നേതാവ് ലാലാ ലജ്പത് റായ് കേരളത്തിലെ ആദ്യത്തെ താപവൈദ്യുത നിലയം സുനാമി ബാധിത നാശനഷ്ടം നടന്ന ഇന്തോനേഷ്യയിൽ നടത്തിയ രക്ഷാപ്രവർത്തനം ഏത് പേരിൽ അറിയപ്പെടുന്നു ഓപ്പറേഷൻ ഗംഭീർ നാം അധിവസിക്കുന്ന അന്തരീക്ഷ മണ്ഡലം ഏത് ട്രോപ്പോസ്ഫിയർ ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്ന നദി പമ്പ കടലിലെ ദൂരം അളക്കുന്നതിനുള്ള യൂണിറ്റ് മൈൽ പ്ലാറ്റിനം ജൂബിലി എത്ര വർഷമാണ് എഴുപത്തിയഞ്ച് കേരള നിയമസഭാ അംഗമായ ആദ്യത്തെ ഐ എ എസ് ഓഫീസർ അൽഫോൺസ് കണ്ണന്താനം കൂടംകുളം ആണവ നിലയം ഏത് സംസ്ഥാനത്താണ് തമിഴ്നാട് ഭൗമദിനം എന്നാണ് ഏപ്രിൽ ഇരുപത്തിരണ്ട് ബുക്കർ സമ്മാനം നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ വനിത എലീനർ കാറ്റൻ സൗത്ത് മലബാർ ഗ്രാമീണ ബാങ്കും നോർത്ത് മലബാർ ഗ്രാമീണ ബാങ്കും തമ്മിൽ ലയിച്ച് രൂപം കൊണ്ട പുതിയ ബാങ്ക് ഏത് പേരിൽ അറിയപ്പെടുന്നു കേരള ഗ്രാമീണ ബാങ്ക് ഇന്ത്യൻ രൂപയ്ക്ക് പുതിയ ചിഹ്നം രൂപകൽപ്പന ചെയ്തതാര് ഡി ഉദയകുമാർ കേരള മലയാള സർവകലാശാലയുടെ പ്രഥമ വൈസ് ചാൻസലർ കെ ജയകുമാർ തൊണ്ണൂറാമത് ഓസ്കർ പുരസ്കാരം നേടിയ ചലച്ചിത്രം ദ ഷേപ്പ് ഓഫ് വാട്ടർ കേരളത്തിൽ എത്ര ലോക്സഭാ മണ്ഡലങ്ങളുണ്ട് ഇന്ത്യൻ നെപ്പോളിയൻ എന്നറിയപ്പെടുന്നതാര് സമുദ്രഗുപ്തൻ ഇന്ത്യയുടെ വിദേശ രഹസ്യാന്വേഷണ ഏജൻസി ഏതു പേരിൽ അറിയപ്പെടുന്നു റോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ ഇന്ത്യയും പാകിസ്ഥാനുമായി ഒപ്പുവെച്ച സമാധാന കരാർ ഏത് താഷ്കൻ കരാർ ചേരികളിൽ ജീവിക്കുന്ന ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർ വീട് വയ്ക്കുന്നതിനും സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടിയുള്ള പദ്ധതി വാൽമീകി അംബേദ്കർ ആവാസ് യോജന ലോക നാളികേര ദിനം സെപ്റ്റംബർ രണ്ട് മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ അവയുടെ മികവിന് സർക്കാർ നൽകുന്ന ബഹുമതി സ്വരാജ് ട്രോഫി നാട്യശാസ്ത്രത്തിന്റെ കർത്താവ് ആര് ഭരതമുനി ഭൂകമ്പങ്ങളെക്കുറിച്ചുള്ള പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നു സീസ്മോളജി ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക മറ്റ് പി എസ് സി പാഠഭാഗങ്ങളുടെ വീഡിയോകൾക്കായി എസ്ലണേസിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക Thank you for watching this video.